പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 10-ാം ക്ലാസ്സിലെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റർ, 6-ാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ്. അതിൽ ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച്, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് ഒരു തലത്തിൽ ഒരു പ്ലെയിനിൽ ഒരു പോയിന്റ് എങ്ങനെ രേഖപ്പെടുത്താമെന്ന് നമ്മൾ പഠിച്ചു. യൂസിങ് ടു എ പെയർ ഓഫ് നമ്പേഴ്സ് വി ക്യാൻ റെപ്രസെന്റ് ദി പൊസിഷൻ, ഓർ വി ക്യാൻ മാർക്ക് ദി പൊസിഷൻ ഓഫ് എ പോയിന്റ് ഓൺ എ പ്ലെയിൻ. അതില് അതായത് അത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, കോർഡിനേറ്റ്സ്, അതിന് കോർഡിനേറ്റ്സ് എന്നാ പറയുക, കോർഡിനേറ്റ്സ് എക്സ് വൈ എന്ന രൂപത്തിലാണ് കോർഡിനേറ്റ്സ് വരിക. എക്സ് കോർഡിനേറ്റ് ആദ്യം വരണം, വൈ കോർഡിനേറ്റ് രണ്ടാമത് വരണം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ പോയിന്റ് ആദ്യവും വൈ ആക്സിസിലെ പോയിന്റ് രണ്ടാമതും വരും. അപ്പോ ഒരു എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ആക്സിസും വരച്ച് നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം ഈ രൂപത്തിൽ. ആദ്യം വരേണ്ടത് എക്സ് ആക്സിസിലെ പോയിന്റും എക്സ് ആക്സിസിലെ നമ്പറും, രണ്ടാമത് വരേണ്ടത് വൈ ആക്സിസിലെ നമ്പറും ആയിരിക്കും. അപ്പൊ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് സീറോ എന്ന് പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിലെ ഏത് പോയിന്റും അതായത് എക്സ് സീറോ ഈ രൂപത്തിലായിരിക്കും. അതുപോലെ വൈ ആക്സിസിലെ ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും സീറോ. അപ്പൊ സീറോ വൈ എന്ന രൂപത്തിലായിരിക്കും. വൈ ആക്സിലെ പോയിന്റ് ഈ രൂപത്തിലും എക്സ് ആക്സിലെ പോയിന്റ് ഈ രൂപത്തിലുമായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാല്, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാല് അതിന്റെ എല്ലാം വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ 1, 2 ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടെ 1 ആണ്, എക്സ് കോർഡിനേറ്റ് 1 ആവും, പക്ഷെ വൈ കോർഡിനേറ്റ് ഈ നമ്പർ ആണ്. ഇവിടെ 3 ആണെങ്കിൽ 1, 3, ഇത് 2 ആകുമ്പോ ഇത് 2, 3. അതായത് വൈ കോർഡിനേറ്റ് എല്ലാം സെയിം ആയിട്ട് വരുന്നത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ നമ്പേഴ്സ് ആണ്. മറ്റേ രീതി പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ നമ്പേഴ്സ് എക്സ് കെ എന്ന രൂപത്തിലായിരിക്കും. സീറോയുടെ സ്ഥാനത്ത് കെ വരും. അവിടെ 3-ലൂടെ വരച്ചെങ്കിൽ വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. സീറോയിലൂടെ വരച്ചപ്പോൾ വൈ കോർഡിനേറ്റ് 0 ആയി. 1-ലൂടെ വരച്ചെങ്കിൽ വൈ കോർഡിനേറ്റ് 1 വരും. അതുപോലെ താഴോട്ട് വരച്ചാലും. ഇനി വൈ ആക്സിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ആണെങ്കിലോ, വൈ ആക്സിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും സെയിം വരിക. ഇപ്പൊ ഇവിടെ -1 ആണെങ്കിൽ -1-ലൂടെ വരയ്ക്കുന്ന ഈ ലൈനിന്റെ എല്ലാം എക്സ് കോർഡിനേറ്റ് -1 ആയിരിക്കും. അതായത് കെ നെഗറ്റീവ് കെ വൈ ഈ രൂപത്തിലായിരിക്കും വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ. അതായത് വൈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എല്ലാം തുല്യം. വൈ ആക്സിന് പാരലൽ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എല്ലാം തുല്യമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർമ്മ വേണം. എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് ഈക്വൽ, വൈ ആക്സിന് പാരലൽ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഈക്വൽ, വൈ ആക്സിലെ പോയിന്റ് ആണ് എക്സ് കോർഡിനേറ്റ് 0, എക്സ് ആക്സിലെ പോയിന്റ് ആണ് വൈ കോർഡിനേറ്റ് 0. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എ ബി സി ഈസ് ആൻ ഇക്വിലാറ്റർ, എ ഒ ബി ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇത് എക്സ് ആക്സിസ് ആണ്. എ ഒ ബി ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4 യൂണിറ്റ്. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോർഡിനേറ്റ് ഓഫ് എ ആൻഡ് ഒ. ഒ ഈസ് ദി ഒറിജിൻ ബി നോ, സോ വാട്ട് ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ഒ? ഒ ഈസ് 0, 0, ബി നോ. ആൻഡ് ബി, വാട്ട് ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ബി? ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് 4 യൂണിറ്റ് ആണ്. അപ്പൊ ബിയുടെ കോർഡിനേറ്റ് അതായിരിക്കണം. എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആണ്. ഈ ഡിസ്റ്റൻസ് 4 ആണ്. അപ്പൊ ബിയുടെ കോർഡിനേറ്റ്, അപ്പോ ഒ എന്ന് പറയുന്നത് 0, 0, ബി എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 4 യൂണിറ്റ് ആണ്. അപ്പൊ 4, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോ ബിയുടെ കോർഡിനേറ്റ് കിട്ടി. ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്നത് 0, 0, ബി എന്ന് പറയുന്നത് 4, 0. ക്ലിയർ ആണല്ലോ. ഇനി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോർഡിനേറ്റ് ഓഫ് എ. അപ്പൊ എ കണ്ടുപിടിക്കണമെങ്കിലോ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ താഴോട്ട് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ ഈ നമ്പർ എത്രയാണോ അതാണ്, അതായത് ഈ ഡിസ്റ്റൻസ്, ഇതാണ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരിക. അതായത് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് കോർഡിനേറ്റും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ കോർഡിനേറ്റും, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇത്രയും 4 ആണ്. അപ്പൊ ഇത്രയും എന്ത് വരും? ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് വരച്ചാൽ ബൈസെക്ട് ചെയ്യും. അപ്പൊ 2, 2 എന്ന് വരും. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് 2 ആണ്. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ത് വരും?
നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം, പി എന്ന് പേര് കൊടുക്കാം. അപ്പോ ഇവിടെ ഒ പി എന്ന് പറയുന്നത് 4/2, ദാറ്റ് ഈസ് 2 യൂണിറ്റ്. ഒ പി 2 യൂണിറ്റ് ആണ്. ഇനി വൈ കോർഡിനേറ്റ് ആയിട്ട് വരേണ്ട ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് ഇതിന് നേരെ എക്സ് ആയി വൈ അയച്ചിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, അതായത് എ പി എന്ന ഡിസ്റ്റൻസ്. അപ്പൊ എ പി എന്ന ഡിസ്റ്റൻസ് കാണാൻ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്നറിയാം. ഇതിപ്പോ 4 യൂണിറ്റ് ആണ്, ബേസ് 2 യൂണിറ്റ് ആണ്, ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അപ്പൊ എച്ച് എന്ന് പറയുന്നത്, എച്ച് എന്ന് എടുത്താൽ മതി, എച്ച് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4² - 2² വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ എളുപ്പമാണ്, ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്, ഇത് 60 ഡിഗ്രി ആണ്. അപ്പോ അപ്പൊ ഇത് 30 വരും. അപ്പൊ 30, 60, 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാംഗിൾ. അപ്പോ ഈ ഓട്ടോമാറ്റിക്കലി നമുക്ക് എ പി എന്ന് പറയുന്ന, എച്ച് എന്ന് പറയുന്നത് 30 ഓപ്പോസിറ്റ് നമ്മൾ എക്സ് എന്ന് എടുക്കുമ്പോൾ 60 ഓപ്പോസിറ്റ് √3x എന്ന് എടുക്കും. ഓർമ്മയുണ്ടോ? അപ്പൊ 30 ഓപ്പോസിറ്റ് ഉള്ള 2 ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് അങ്ങനെ എടുക്കാം, എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോ എച്ച് എന്ന് പറയുന്നത് √3x ആണ് അല്ലെ? എച്ച് എന്ന് പറഞ്ഞാൽ √3x ആണ്. അല്ലെ, എ പി എന്ന് പറയുന്നത്, എ പി എന്ന് തന്നെ എഴുതോ, എ പി എന്ന് പറയുന്നത് √3x ആണ്. അപ്പൊ √3 × x എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2√3 ആണ് AP is equal to 2√3. അപ്പൊ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2√3, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 2. ദെയർഫോർ ദി കോർഡിനേറ്റ് ഓഫ് എ ആർ, എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 2 യൂണിറ്റ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, അത് 2√3 ആണ്. അപ്പൊ 2√3 ഈസ് ദി കോർഡിനേറ്റ് ഓഫ് എ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് 30, 60, 90 ആംഗിൾസ് ആണ്. 30, 60, 90 ആംഗിൾസ് ആണെങ്കിൽ 30 ഓപ്പോസിറ്റ് നമ്മൾ എക്സ് എടുത്താൽ 60 ഓപ്പോസിറ്റ് √3x എടുക്കും. 30 ഓപ്പോസിറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ 60 ഓപ്പോസിറ്റ് √3 × 2, 2√3. അപ്പൊ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 2 ഉം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2√3. അപ്പോ എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 2 ഉം വൈ കോർഡിനേറ്റ് 2√3. പറഞ്ഞത് ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 5-ാമത്തെ അല്ല 6-ാമത്തെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ഒറിജിൻ സെന്റർ ആക്കി 2 യൂണിറ്റ് റേഡിയസിലുള്ള സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ പോയിന്റ്സിന് നമ്മൾ എ എന്നും ബി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ ബി, അപ്പൊ എ ബി എന്നീ പോയിന്റ്സ്, റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇസ് 2 യൂണിറ്റ് ആൻഡ് ദി ആംഗിൾ ഇസ് 30 ഡിഗ്രി. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാല് എയുടെ നേരെ എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണ്. അതായത് എയിൽ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് ഇത് ഓന്ന് എടുത്താൽ ഒ പി എന്ന ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്. അപ്പൊ ഇത് 90 ആയിട്ട് വരച്ചാൽ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ് ആണോ അതായിരിക്കും ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്, ഒറിജിനിൽ നിന്നുള്ള റൈറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത് എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരും. അതുപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, കാരണം ഇതിന്റെ നേരെ വൈ ആക്സിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഈ വൈ കോർഡിനേറ്റ്. അപ്പോ എക്സ് കോർഡിനേറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടുപിടിക്കണം ഒ പി. അപ്പൊ ഇവിടെ കണ്ടോ 30, 90. അപ്പൊ ഇത് എത്ര ആയിരിക്കണം? 60 ആയിരിക്കണം. അപ്പൊ നമ്മൾ 30 ഓപ്പോസിറ്റ് എക്സ് എന്നെടുക്കും. നമ്മൾ എടുക്കുന്ന സാധാരണ രീതിയിൽ ചെയ്യുന്ന രീതി, എക്സ് 30 ഓപ്പോസിറ്റ് ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് എന്താണ്? √3x. ഹൈപ്പോട്ടന്യൂസ് 2x. അപ്പോ 30, 60, 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാംഗിളോട് ഫോം ചെയ്തിട്ടുണ്ട്. 30 ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ എക്സ് എടുത്തു, 60 ഓപ്പോസിറ്റ് അപ്പൊ √3x ആയിരിക്കണം, ഹൈപ്പോട്ടന്യൂസ് 2x ആയിരിക്കണം. ദി ഹൈപ്പോട്ടന്യൂസ് ഈസ് ഗിവൺ ഹിയർ 2. സോ ഹിയർ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് 2x = 2. സോ x = 2/2, ദാറ്റ് ഈസ് 1. അപ്പോ എക്സ് എന്ന് പറയുന്നു 1 കിട്ടി. അപ്പോ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പി എ എന്ന് പറയുന്നത് 1 യൂണിറ്റ്. അപ്പോ ഒ പിയോ?
डिस्टेंस y കോർഡിനേറ്റ് എന്നാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അത് 1 അപ്പോൾ √3 1 ദാറ്റ് ഈസ് ദി കോർഡിനേറ്റ് ഓഫ് a x കോർഡിനേറ്റ് √3 ഉം y കോർഡിനേറ്റ് 1 ഉം പറഞ്ഞു ക്ലിയർ ആയോ അതുപോലെ b യുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം അപ്പോൾ b യുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ ഇത് റേഡിയസ് ആണ് 2 അപ്പോൾ ഇത് റേഡിയസ് ആണല്ലോ അപ്പോൾ ഇത് 2 ആണ് നമുക്ക് കിട്ടും കൂടാതെ ഇത് 30 ആണ് ഇത് 90 ആണ് अब बालंस इतनी चेर नयी वरलो कम नयी प्लस मोतम वण अब ई वण डिग्री ई नयी तटी पड़ा मत रीति पर इत्र नयी अब बाकी रूड़ी चेर नयी वरण अब नयी तटी कुछ सिक्सटी डिग्री आंगिस्टी डिग्री आदले पर्पन्दिकुलर वर नयी डिग्री इवे नमुक क्यू पेर അപ്പോൾ നോക്കിക്കേ ഇതിന്റെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇതിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഇത് 60 ആവുമ്പോൾ ഇത് 30 വരും അപ്പോൾ 30 യുടെ ഓപ്പോസിറ്റ് നമ്മൾ x എന്ന് എടുക്കും 60 യുടെ ഓപ്പോസിറ്റ് എന്ന് കിട്ടും √3x എന്ന് വരും അപ്പോൾ ഇവിടെ x ന് പകരം y എന്ന് എടുക്കുക അതാണ് നല്ലത് അപ്പോൾ ഇത് y എടുത്തു अब √3y अब इवे टू वै वो अब इवे टू वै स्थान टू अब y is equal to 2 by 2 1 अब इवे वण इन इवे वै वण यूनिट अब नमुक OQ is equal to 1 unit OQ 1 unit डिस्टेंस नेगेटिव लेफ्ट ഇത് മുകളിലേക്കാണ് സോ പോസിറ്റീവ് √3 സോ നെഗറ്റീവ് 1 √3 ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ബി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾസ് ആണ് കോൺഗ്രുവന്റ് ആണ് കാരണം ഹൈപ്പോടെന്യൂസ് സെയിം ആണ് ഹൈപ്പോടെന്യൂസ് സെയിം ആണ് ഇവിടെ ഈ ഡിസ്റ്റൻസ് ഇവിടെ ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ x 1 ആയപ്പോൾ ഇത് 1 ആണ് ഇവിടെ ഈ ഡിസ്റ്റൻസ് പറഞ്ഞാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാംഗിൾ എടുത്ത് തിരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ട് ട്രയാംഗിൾ ഈക്വൽ അങ്ങനെ പറഞ്ഞാലും മതി അല്ലെങ്കിൽ ഇതുപോലെ ആംഗിൾ കണ്ടുപിടിച്ച് ചെയ്താലും മതി അപ്പോൾ ബി യുടെ കോർഡിനേറ്റ് നെഗറ്റീവ് 1 √3 എ യുടെ കോർഡിനേറ്റ് √3 1 അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു